ദൈവത്തിൻ്റെ സ്വന്തം നാട് പ്രബുദ്ധ കേരളം എന്നൊക്കെയാണ് നാം നമ്മുടെ കേരളത്തെ വിശേഷിപ്പിക്കാറുള്ളത്. ഈ പ്രബുദ്ധ കേരളത്തിൽ നാം ഒക്കെ നമ്മുടേതായ ജീവിത തിരക്കുകൾക്കിടയിലാണ്. സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി നെട്ടോട്ടമോടുകയാണ്. എങ്കിലും ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ, ഈ തിരക്കുകൾക്കിടയിൽ നമ്മൾ അറിയാതെ പോകുന്ന ഒന്നുണ്ട്, കേരളത്തിൽ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. ഇന്ന് നമ്മുടെ കുട്ടികളിൽ 75% പേരും ഒരിക്കലെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണ് എന്ന ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ യുവതലമുറയും കുട്ടികളും ഇതുപോലെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളായി തീർന്നത്? വിദ്യാഭ്യാസ രംഗത്തും കലാ സാംസ്കാരിക രംഗങ്ങളിലും വളരെയേറെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ഈ കേരളത്തിൽ അറിവിന്റെയോ ബോധവൽക്കരണത്തിന്റെയോ ഒരു കുറവ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? സാക്ഷരതയുടെ കണക്കുകളിൽ നാം മതിമറന്ന് സന്തോഷിക്കുമ്പോഴും യുവതലമുറയുടെ ലഹരി അടിമത്തത്തിലേക്കുള്ള ഈ പോക്ക് ഒരു തീക്കനലായി നമ്മുടെ ഓരോരുത്തരുടെയും നെഞ്ചിലെരിയുന്നുണ്ട്. കേരളത്തിൽ വളരെ ഡ്രാസ്റ്റിക്കലി വർദ്ധിച്ചു വരുന്ന നർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ, മദ്യം അല്ലെങ്കിൽ കഞ്ചാവ് എന്ന പരമ്പരാഗതമായ ലഹരി ഉൽപ്പന്നങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നർക്കോട്ടിക് ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗ്സ്, മോസ്റ്റ് മോഡേൺ സിന്തറ്റിക് ഡ്രഗ്സ് കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വളരെ ഈസിലി അവൈലബിൾ ആണ്. സ്കൂളുകളിലും അതുപോലെ തന്നെ ക്യാമ്പസുകളും കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള മാഫിയകൾ കുട്ടികൾക്ക് ആകർഷണമായ സ്പ്രേകൾ, മിഠായികൾ, ചോക്ലേറ്റുകൾ അതുപോലുള്ള ഉൽപ്പന്നങ്ങൾ വഴി ഇതിൻ്റെ വ്യാപനം വളരെ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ പരാധീനതകളുടെ എല്ലാം ഇടയിൽ തങ്ങളുടെ മക്കൾക്ക് ഒന്നിനും കുറവുണ്ടാകാതിരിക്കാൻ പകലന്തിയോളം പണിയെടുത്ത് ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരുപറ്റം മാതാപിതാക്കളുടെ സ്വപ്നങ്ങളല്ലേ ഈ ലഹരി മരുന്ന് മാഫിയകൾ തകർത്ത് കളയുന്നത്? വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് ഒരു പുതിയ വിഷയമല്ല. പതിറ്റാണ്ടുകളായി സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ലഹരി ഉപയോഗിക്കുന്നതായുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പുതിയ കാലത്തെ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, സാമൂഹികമായും സാമ്പത്തികമായും മെച്ചപ്പെടുന്നതോടുകൂടി വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നു എന്നാണ് സമീപകാലത്തെ കണക്കുകൾ നമ്മോട് പറയുന്നത്. കഞ്ചാവും മദ്യവുമായിരുന്നു ഒരു കാലത്ത് വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നത്. കഞ്ചാവിൻ്റെയും മദ്യത്തിൻ്റെയും ഉപയോഗം രക്ഷിതാക്കൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. സമീപകാലത്ത് എക്സൈസ് പിടികൂടുന്ന കഞ്ചാവ് വിൽപ്പനക്കാരുടെ പ്രധാന വിൽപ്പന കേന്ദ്രം എന്ന് പറയുന്നത് കോളേജുകളുടെയും സ്കൂളുകളുടെയും പരിസരമാണ്. ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു എന്നതാണ്. മറ്റൊരു വെല്ലുവിളി, ലഹരി ഒരിക്കൽ ഉപയോഗിച്ച ഒരു വിദ്യാർത്ഥി ഇതിനുവേണ്ടി കൂടുതൽ പണം ചെലവഴിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ലഹരി ഉൽപ്പന്നങ്ങളുടെ ഇടനിലക്കാരനായി മാറും. മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒരിക്കൽ കഞ്ചാവ് ഉപയോഗിച്ച ഒരു വിദ്യാർത്ഥി കഞ്ചാവിന് വേണ്ടിയിട്ടോ മറ്റ് ലഹരി വസ്തുക്കൾക്ക് വേണ്ടിയിട്ടോ കൂടുതൽ പണം മുടക്കാനുള്ള സാഹചര്യമില്ല. അപ്പോൾ ഈ വിദ്യാർത്ഥി ഈ ലഹരി ഉൽപ്പന്നങ്ങളുടെ ഒരു ഇടനിലക്കാരനായി മാറും. അത് വലിയ അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം സഹപാഠികളായ വിദ്യാർത്ഥികളിലേക്ക് ലഹരി ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ഈ ഇടനിലക്കാരനായ വിദ്യാർത്ഥി ചെയ്യുന്നത്. അതോടുകൂടി കൂടുതൽ വിദ്യാർത്ഥികൾ ഈ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നു. അതുമാത്രമല്ല, ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ ലഹരി ഇപ്പോൾ കഞ്ചാവാണെങ്കിലും മദ്യമാണെങ്കിലും ഇത് ആംബ്യൂളുകളാണെങ്കിലും വാങ്ങാൻ വേണ്ടി വലിയ തുക ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും, ഈ വൈറ്റ്നർ പോലെയുള്ള അല്ലെങ്കിൽ കം സിറപ്പ് പോലെയുള്ള ചില ലഹരി ഉപയോഗത്തിലേക്ക് തിരിയും. അത് മാനസികമായി മാത്രമല്ല ശാരീരികമായി വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ്. മയക്കുമരുന്നുകളും മറ്റു ലഹരി പദാർത്ഥങ്ങളും കേരളത്തിലെ സ്കൂളുകളിലും കോളേജ് ക്യാമ്പസുകളിലും ഇന്ന് സുലഭമായി ലഭിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ചിന്തകളെയും വികാരങ്ങളെയും ഉദ്ദീപിപ്പിക്കാൻ തക്ക ശക്തി ലഹരി മരുന്നുകൾക്കുണ്ടെന്ന മിഥ്യാധാരണ കുട്ടികളെയും മുതിർന്നവരെയും ഇത്തരം മരുന്നുകളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിക്കുന്നു. കുട്ടികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് രീതിയിൽ ആണ്. പ്രധാനമായിട്ടും ശിഥിലമായ കുടുംബ സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾ അവരുടേതല്ലാത്ത കുറ്റങ്ങൾ കൊണ്ട് അവർ ചെറുപ്രായത്തിലെ തന്നെ ചെറിയ ബീഡി വലി, ചില പെരുമാറ്റ വൈകല്യങ്ങൾ, അതിലൂടെ ഉണ്ടാവുന്ന പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസസ്,
സമകാലീരായ കുട്ടികളുടെ ദുസ്വാധീനങ്ങളിൽ പെട്ടുമൊക്കെ ഇത്തരം മയക്കുമരുന്നിലേക്കോ അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന തലത്തിലേക്കൊക്കെ കുട്ടികളെത്തുന്ന ഒരു സാഹചര്യം. രണ്ടാമത്തെ സാഹചര്യം, എല്ലാ പരിരക്ഷയും അതായത് ശിഥിലമായ കുടുംബ സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത കുട്ടികൾ, ഉത്തമമായ ഒരു കുടുംബ സാഹചര്യത്തിൽ വളരുന്ന കുട്ടികൾ പോലും ഇന്ന് ഇത്തരം മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി ഞാൻ കാണുന്നത്, ഇന്ന് രക്ഷകർത്താക്കൾ വേണ്ടുന്ന തരത്തിൽ കുട്ടികളെ നോക്കിക്കാണുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നത്. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം എങ്ങനെ തടയാൻ കഴിയും? അതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന വെല്ലുവിളി. അതിനുള്ള ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നുള്ള കൂട്ടായ പ്രവർത്തനമാണ്. ഇതിലേക്ക് വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിക്കുക. അതുവഴി ഒരു പരിധിവരെയെങ്കിലും വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയാൻ നമുക്ക് കഴിയും. ബോധവൽക്കരണം, നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരതയുള്ള ഒരു സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. അതുകൊണ്ട് തന്നെ ബോധവൽക്കരണം എളുപ്പമാണെങ്കിലും പക്ഷെ മനസ്സിലാക്കിക്കാൻ വളരെ താമസമെടുക്കും. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ, ഞാൻ കോളേജിൽ പഠിക്കുന്നതൊക്കെ കാലഘട്ടത്തിൽ, ശരിക്കും ഒരു പുരുഷൻ്റെ ഒരു സിഗ്നേച്ചർ എന്താണ്, ഒരു പുരുഷൻ പൂർണ്ണ പുരുഷൻ ആകണമെന്നുണ്ടെങ്കിൽ എന്താകണം, എന്താ ആയിരിക്കണമെന്നുള്ള ചോദ്യത്തിന് സിഗരറ്റ് വലിക്കണം. സിഗരറ്റ് വലിക്കാത്തവൻ ഒരു ഒരു ആണായിട്ട് കണക്കാക്കുന്നില്ല. അതിന് പ്രോത്സാഹനജനകമായി കുറ്റബോധത്തോടെ തന്നെ പറയുന്ന ഏറ്റവും കൂടുതൽ അതിന് വളം വെച്ചു കൊടുത്തത് സിനിമ തന്നെയാണ്. അന്നത്തെ നായക നടന്മാരും വില്ലന്മാരും എല്ലാം തന്നെ പലതരത്തിൽ സിഗരറ്റ് വലിച്ച് യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയെല്ലാം വഴിതെറ്റിക്കുന്ന ഒരു പ്രവണതയാണെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് സിഗരറ്റിലേക്ക് വന്നു. കാലക്രമേണ സിഗരറ്റ് കൊണ്ടുള്ള ദോഷം എന്താണെന്ന് പറഞ്ഞ് 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 ബോധവൽക്കരിച്ച് ബോധവൽക്കരിച്ച് ഇന്ന് ഒരു ഏകദേശം വലിയൊരു ശതമാനം ആൾക്കാരിൽ നിന്നും സിഗരറ്റ് വലി എന്നുള്ള മാരകമായ ഒരു ശീലം നമ്മൾക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്ന ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. പണ്ടെല്ലാം ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു തേങ്ങയ്ക്കകത്ത് കർപ്പൂരം വെച്ചിട്ട് ഇങ്ങനെ ക്യാമറയെ ഉഴിയുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ തേങ്ങയും കർപ്പൂരമായിട്ട് വരുമ്പോൾ ഒരു തീപ്പെട്ടി പെട്ടെന്ന് അയാൾ മറന്നുപോയി കഴിഞ്ഞാൽ ഒരു 20 തീപ്പെട്ടിയാണ് ആൾക്കാർ നീട്ടുന്നത്. കാര്യം എല്ലാവരും സിഗരറ്റ് വലിക്കും, എല്ലാവരുടെയും കയ്യിൽ തീപ്പെട്ടിയുണ്ട്. ഇന്ന് ഈ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം തീപ്പെട്ടി എടുക്കാൻ മറന്നാൽ ഒരു മനുഷ്യൻ്റെ കയ്യിലും തീപ്പെട്ടിയില്ല. കാര്യം അത്രമാത്രം ഈ സ്മോക്കിങ്ങിൻ്റെ ഒരു ദൂഷ്യ വശങ്ങൾ മനസ്സിലാക്കിയിട്ട് ആളുകൾ പിന്മാറി. ഇപ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന, അന്നൊക്കെ സിഗരറ്റ് വലിയായിരുന്നു ഏറ്റവും വലിയ ഒരു മോശപ്പെട്ട ഒരു ശീലമായിട്ട് ഈ ആ പ്രായക്കാരുടെ ഇടയിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളെ ഞെട്ടിക്കുന്ന സ്കൂൾ ലെവലിൽ മയക്കുമരുന്ന് ഉപയോഗവും അത് വിൽപ്പനയ്ക്കായിട്ടുള്ള വലിയ ശൃംഖല തന്നെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ക്യാൻസറായിട്ട് മാറിയിരിക്കുകയാണ്. അതിനെതിരെ ഗ്രാസ് റൂട്ട് ലെവലിൽ ബോധവൽക്കരണവും ആൾക്കാരെ മനസ്സിലാക്കിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നാളെ നല്ലൊരു ഇന്ത്യ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്ററി ഫിലിംസും ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളും ഏറ്റവും ആവശ്യമായ ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാവിധ ആശംസകളും നേരുന്നു. ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ, സൗഹൃദത്തിലെ വിള്ളലുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന എല്ലാത്തരം പ്രശ്നങ്ങൾക്കുമുള്ള ഏക പരിഹാര മാർഗമായി ലഹരി മരുന്നുകളെ കണക്കാക്കുന്നു. ആഘോഷങ്ങളും മറ്റും അതിരുവിടുമ്പോൾ നാം അറിഞ്ഞോ അറിയാതെയോ മദ്യമെന്ന വില്ലൻ നമ്മിൽ ഇടം തേടുന്നു, അതിന്റെ ബാക്കിയായി മറ്റു ലഹരി പദാർത്ഥങ്ങളും. കുഞ്ഞുങ്ങൾ മദ്യപാനികളും അതുപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുമായി മാറുമ്പോൾ ഒരു തലമുറയെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അവരുടെ പഠനം മുടങ്ങുന്നു, അവർക്ക് സ്വഭാവ ദൂഷ്യങ്ങളുണ്ടാകുന്നു, അവർ അസുഖം ബാധിച്ചവരായിട്ട് വളർന്നു വരുന്നു. അപ്പോൾ അടുത്ത തലമുറ ആരോഗ്യമുള്ള നല്ല മനസ്സുള്ള ഒരു തലമുറയായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും
ഈ മയക്കുമരുന്ന് ഉപഭോഗത്തിന് കുട്ടികളുടെ ഇടയിലുള്ള മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വ്യാപനത്തിനെതിരായിട്ട് ശബ്ദമുയർത്തണം. വേറൊന്ന്, ഈ മദ്യത്തെ പ്രകീർത്തിക്കുന്ന പ്രചരണങ്ങൾ അവസാനിപ്പിക്കണം. മദ്യത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന തരത്തിലാണ് ചിലപ്പോൾ സിനിമകളിൽ മറ്റ് പ്രചരണങ്ങളിൽ ഒക്കെ നമ്മൾ കാണുന്നത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന പരസ്യവാചകം സൂചിപ്പിച്ചുകൊണ്ട് മദ്യപിക്കുന്ന രംഗം ചിത്രീകരിക്കുക, അത് കുറ്റകൃത്യമായിട്ട് തന്നെ കണക്കാക്കണം. അപൂർവം ചില രംഗങ്ങളിൽ ചില കാര്യങ്ങൾ ആളുകളുടെ ഉള്ളിൽ തട്ടും വിധം അവതരിപ്പിക്കാൻ ചെറുതായിട്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു രംഗം ചിത്രീകരിക്കേണ്ടി വന്നേക്കാം. പക്ഷേ അതുപോലും വളരെ നിയന്ത്രിതമായിരിക്കണം. എന്നാൽ ഇപ്പോഴുള്ള ചില സിനിമകളിലെല്ലാം തന്നെ യാതൊരു സാങ്കത്യവും ഇല്ലാതെ മദ്യക്കുപ്പിയും കയ്യിൽ പിടിച്ച് നടക്കുന്ന കഥാപാത്രങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഒരുമിച്ചിരുന്ന് അച്ഛനും അമ്മയും മക്കളും എല്ലാം ചേർന്നിരുന്ന് ആഹ്ലാദത്തോടെ മദ്യപിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് പുതിയ തലമുറയെ വഴിതെറ്റിക്കും. ഇത്രയധികം രുചികരമായിട്ട് കഴിക്കാനുള്ളതാണ്, ഇത്രയധികം ആഹ്ലാദകരമായിട്ട് ഉപയോഗിക്കാനുള്ള ഒന്നാണ് മദ്യം എന്ന് പറയുന്ന പ്രചരണം ഉണ്ടാകുന്നത്. ജനങ്ങൾക്ക് ആ ദൃശ്യം കാണുന്ന സമയത്ത് അവരിൽ ചീത്ത ശീലങ്ങൾ ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും കാര്യമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം രംഗങ്ങൾ കർശനമായിട്ട് നിരോധിക്കാൻ സിനിമയൊക്കെ സെൻസർ ചെയ്യുന്നവർക്ക് സാധിക്കണം എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയാനുള്ളത്. സ്കൂൾ ജീവിതം കഴിഞ്ഞ് എല്ലാവരും ആശിച്ചാണ് കോളേജിലേക്ക് വരുന്നത്. പല ഫ്രണ്ട്ഷിപ്പ് സർക്കിളും വിട്ടാണ് പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ, പുതിയൊരു സിറ്റുവേഷൻ, ഇതെല്ലാം കൂടെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വരുന്നത്. ആദ്യം നമുക്ക് കിട്ടുന്ന കൂട്ടുകാരൊത്ത് നമ്മളൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല കാര്യവും ചെയ്യും. പക്ഷേ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളുള്ള കൂട്ടുകാർ പലതരത്തിലാണ്, പല സ്ഥലത്തുനിന്ന് വരുന്നതാണ്, അവർക്ക് പല മനോഭാവങ്ങളുണ്ട്. അപ്പോൾ അതിൽ ചിലർക്ക് അഡിക്ഷൻസ് കാണും. അപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് കാരണം ബാക്കിയുള്ള കുട്ടികൾക്കും അഡിക്ഷൻസ് വരുന്നുണ്ട്. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കോളേജിൽ എടുക്കുവാണെങ്കിൽ അവിടെ പല ഗ്യാങ്ങും കാണും, പല സെറ്റിലുള്ള ആൾക്കാർ കൂടി വരുന്നതാണ് ആ ഗ്യാങ്. അവിടെ ഡ്രഗ് അഡിക്ട്സ് കാണും, ഡ്രഗ് അഡിക്ട്സിൻ്റെ കൂടെ വരുന്ന നല്ല കുട്ടികളെയും കൂടെ അവർ അഡിക്റ്റാക്കും. അപ്പോൾ ചുറ്റുമുള്ള കോളേജിന് ചുറ്റുമുള്ള ചില കടകളിൽ നിന്നാണ് അവർക്ക് ഇതൊക്കെ ലഭിക്കുന്നത്. ഇത് സുലഭമായി കിട്ടുമ്പോൾ ആരായാലും ഒന്ന് തീരുമാനിക്കുക. ആദ്യമായിട്ട് ഒരു ഡ്രഗ് കാണുന്ന ഒരു കുട്ടി തീരുമാനിക്കുക, എന്താ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്തായിരിക്കും അതിൻ്റെ ടേസ്റ്റ്, എങ്ങനെയായിരിക്കും അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. ചെറിയൊരു ചുമ്മാ ഒരു രസത്തിന് വേണ്ടി തുടങ്ങി പിന്നെ അവസാനം അതൊരു അഡിക്ഷനായിട്ട് മാറും. ഈ ഒരു കുട്ടി ഡ്രഗ് അടിക്കുന്നുണ്ടെന്ന് വേറൊരു കുട്ടി മനസ്സിലായാൽ അവളൊരു ടീച്ചറിനോട് അതൊന്ന് പറയുകയാണെങ്കിൽ ആ ഡ്രഗിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ച് ആ കോളേജിലോട്ടുള്ള ലഭ്യത നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അല്ലാതെ അതിപ്പം ആ ഡ്രഗ് അഡിക്ഷൻ ഓവറാണെന്ന് കാണുവാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ട സഹായങ്ങൾ നമുക്കങ്ങനെ അപ്രകാരം ചെയ്യാനും സാധിക്കും. ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ തന്നെ ടീച്ചേഴ്സിൻ്റെ പതിയെ കെയറിംഗ് ഉള്ള അപ്രോച്ച്, അവർക്ക് പിന്നെ മറ്റ് ഡോക്ടേഴ്സായിട്ട് കൺസൾട്ടിംഗ് ഒക്കെ വെച്ച് ആ കുട്ടികളുടെ ഡ്രഗ് അഡിക്ഷൻ മാറ്റാൻ സാധിക്കുന്നതാണ്. ഒരു സബ്സ്റ്റൻസ് അതിൻ്റെ ലഭ്യത കുറയ്ക്കുകയാണ് ഇതിൽ ഏറ്റവും ചെയ്യാൻ പറ്റിയ കാര്യം. എൻ്റെ പേര് ദിവ്യ, ഞാനിവിടെ കെ കോളേജിൽ സെക്കൻഡ് ഇയർ സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം ഡ്രഗ് അഡിക്ഷൻ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം, ഒരുപാട് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ നമ്മൾ ഒരുപാട് ആൾക്കാർ സംസാരിക്കുകയും ഒരുപാട് അവയർനെസ് വേണ്ടിയിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് എന്താ ഡ്രഗ് എങ്ങനെ നമ്മുടെ കോളേജിൽ നിന്ന് മാറ്റാമെന്നൊക്കെ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് ഞങ്ങളുടെ ക്ലാസ്സിലൊന്നും അങ്ങനെ അധികം കോമൺ ആയിട്ട് ഡ്രഗ് അഡിക്ഷൻ കാണാറില്ലെങ്കിലും ഞാൻ ഈ അടുത്തിടയ്ക്ക് ഈ ചില കലോത്സവങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ പോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ കാണുന്നത് രാത്രിയിലൊക്കെ ഒരുപാട് ലേറ്റായിട്ട് നമ്മൾ പ്രോഗ്രാംസിന് വേണ്ടി ഇരിക്കുമ്പോൾ അങ്ങ് മാറിപ്പോയി കുറേ പേരൊക്കെ സിഗരറ്റ്, അതുപോലെ തന്നെ ഡ്രഗ്സ്, എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് ആൽക്കഹോൾ കണ്ടൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആകെ കിറങ്ങി വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇത്. കണ്ട് ഇതുപോലെ തന്നെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ചില സിറ്റുവേഷൻസും, ഇപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോൾ ആസ് എ ഗേൾ എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തോന്നാറുണ്ട്. പക്ഷേ ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ലൈഫിൽ ഫേസ് ചെയ്ത എന്തെങ്കിലും സിറ്റുവേഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഫാമിലിയിൽ പേരൻസ് കാണിക്കുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ അതൊന്നും അല്ലെങ്കിൽ തന്നെ എന്താ പറയുക കെയറിങ് കിട്ടാതെ വന്ന സിറ്റുവേഷൻസ് ഒക്കെ കൊണ്ടാവാം ഇവരിങ്ങനെ ഈ ഒരു ലൈനിലേക്ക് മാറുന്നത്. പിന്നെ കോളേജിൽ എന്ത് ചെയ്യാമെന്നുള്ള കാര്യത്തിനെ പറ്റി മാക്സിമം അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ഒരു കെയറിങ് മൈൻഡ് അല്ലെങ്കിൽ ഒരു കെയറിങ് ഹാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവരുടെ ലൈഫിൽ കുറച്ച് ചേഞ്ച് ഉണ്ടാവായിരിക്കും. അപ്പോൾ സോ ഫ്രണ്ട്സൊക്കെ ഇത് അറിയുവാണെങ്കിൽ, നമ്മുടെ ഫ്രണ്ട്സിനെ കൊടുത്ത് നമ്മൾ നിൽക്കുവാണെങ്കിൽ ഒരുപക്ഷെ ഇതിലൊരു മാറ്റം വന്നേക്കാം. പ്രായലിംഗഭേദമന്യേ, എല്ലാത്തരം ആളുകളും ഇത്തരം ലഹരി മരുന്നുകളുടെ ഉപഭോക്താക്കളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ചതോടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ് ഇന്ന് എല്ലാത്തരം മരുന്നുകളും. സോഷ്യൽ മീഡിയകളിലൂടെയുള്ള ലഹരി മരുന്നുകളുടെ വിപണനം ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നൂറ്റാണ്ടുകളായി നമ്മുടെ കേരളത്തിൽ മദ്യത്തിന്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും ഉൽപാദനവും വിപണനവും ഉണ്ടെന്ന് ചരിത്രം പറയുന്നു. എന്നാൽ ഇത്ര കണ്ട് ഈ പുതുതലമുറയിൽ നല്ലൊരു ശതമാനത്തെ ലഹരി പിടികൂടിയിട്ട് ഏതാനും നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നതാണ് വാസ്തവം. അതുപോലെ തന്നെ വലിയ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് ഇന്ന് ഡ്രഗ് പാർട്ടികളടക്കം
കൊച്ചിയുടെ പല ആഡംബര ഹോട്ടലുകളിലും ഡ്രഗ് പാർട്ടീസ് വളരെ വ്യാപകമായി നടന്നിട്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഇതിൻ്റെ ഒരു വലിയ ചാനലായി പ്രവർത്തിക്കുകയാണ്. ലോകത്തിൽ നിന്നുള്ള പല ആളുകളും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഇത്തരം ഡ്രഗ് പാർട്ടീസിന് വേണ്ടി കൊച്ചിയിൽ വരുന്നു എന്നുള്ള വാർത്ത നമ്മൾ ഞെട്ടലോടുകൂടിയാണ് കേൾക്കുന്നത്. സ്ത്രീകളുടെ ഇടയിൽ, പെൺകുട്ടികളുടെ ഇടയിൽ വളരെയധികം സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത് ഇതിൻ്റെ ഉപയോഗം വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ നർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം വളർന്നു വരുന്നത് വളരെ ഭീതിയോടുകൂടി കേരളം നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഗവൺമെൻറ്റും നിയമവ്യവസ്ഥിതികൾക്കും അതീതമായി സാമൂഹ്യ മനസാക്ഷിയെ ഉണർത്താനും കേരളത്തിൻ്റെ പൊതുമനസാക്ഷി ഇതിനൊപ്പം നിൽക്കാൻ ജാഗ്രതാ സമിതികളായി സ്കൂളുകളിലും ക്യാമ്പസുകളിലും തദ്ദേശീയ സ്ഥാപനങ്ങളും മറ്റ് സോഷ്യൽ ഓർഗനൈസേഷൻസും എൻ ജി ഒയുമായി സഹകരിച്ച് വേണം ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ. അതിൽ പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുന്നത് നമ്മൾക്കിതിൻ്റെ അവയർനെസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മദ്യമോ കഞ്ചാവോ കൊക്കെയിനോ ഹെറോയിനോ മാത്രമല്ല, ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്കുള്ള വേദനാ സംഹാരികളായ ഗുളികകൾ പോലും ഇന്ന് ലഹരിമരുന്നാണ്. അതിനേക്കാൾ മാരകമാണ് ഡാൻസ് ബാറുകളിൽ ഉപയോഗിക്കുന്ന LSD എന്ന ലഹരിമരുന്ന്. ഇത് തിരിച്ചറിയാൻ അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ കഴിഞ്ഞെന്ന് വരില്ല. പണ്ടുകാലങ്ങളിൽ മദ്യവും പുകയിലയും കഞ്ചാവുമൊക്കെയായിരുന്നു ലഹരി പദാർത്ഥങ്ങളെങ്കിൽ ഇന്ന് കാര്യങ്ങൾ അതിനും മുകളിലാണ്. മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത സ്റ്റാമ്പ് രൂപത്തിലുള്ള LSD എന്ന നൂതന ലഹരി പദാർത്ഥം മുതൽ വിഷക്കൂണുകൾ, സ്പ്രേകൾ തുടങ്ങി ക്യാൻസർ രോഗത്തിനുപയോഗിക്കുന്ന വേദന സംഹാരികൾ വരെ ഇന്ന് ലഹരി വസ്തുക്കളാണ്. ഒരു കണക്കനുസരിച്ച് 8-ാമത്തെ വയസ്സ് മുതൽ 18-ാമത്തെ വയസ്സിൻ്റെ ഇടയ്ക്ക് 70% കുട്ടികൾ ഒരു പ്രാവശ്യമെങ്കിലും ലഹരിയോ ഇല്ലെങ്കിൽ മയക്ക് മരുന്നിൻ്റെ പദാർത്ഥങ്ങളും കൂടെ ഉപയോഗം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. 74% കുട്ടികൾ ആൺകുട്ടികൾ, 25% പെൺകുട്ടികൾ ഒരു പ്രാവശ്യമെങ്കിലും സിഗരറ്റോ ഇല്ലെങ്കിൽ ബിഡി വലിച്ചിട്ടുണ്ട്. അത് വേറെ ഒരു യഥാർത്ഥ പ്രിവെൻഷനാണ് ബെറ്റർ. പ്രിവെൻഷൻ എങ്ങനെ, കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അമ്മ അച്ഛന്മാർ അത് അടക്കിടക്ക് ഒരു കണ്ണ് അവരുടെ മേളിൽ വേണം. സ്കൂൾ കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കണം. കുട്ടീനോട് കാര്യങ്ങൾ ചോദിച്ചാൽ കുട്ടി കാര്യങ്ങൾ നമ്മളോട് പറയും, അമ്മ അച്ഛന്മാരോട് പറയും. അവരെ ആരും ശല്യപ്പെടുത്തുന്നുണ്ടോ, അവരെ ആരും നിർബന്ധിക്കുന്നുണ്ടോ ഇത് കഴിക്കാൻ, കുട്ടി സുഹൃത്തുക്കളെ ആരൊക്കെയാണ്, കുട്ടി നേരെ വീട്ടിൽ വന്നിട്ട് ആരോടും സംസാരിക്കാതെ സ്വന്തം മുറിയിൽ പോയി വാതിൽ അകത്ത് നിന്ന് അവർ ലോക്ക് ചെയ്യാനുണ്ടോ, കുട്ടി അമ്മ അച്ഛന്മാരോട് സംസാരിക്കാതെ ദൂരം ദൂരം മാറി മാറി പോകുന്നുണ്ടോ, എന്തെങ്കിലും കാര്യം ചോദിച്ചപ്പോൾ എന്തെങ്കിലും കള്ളത്തരം പറയാനുണ്ടോ, കുട്ടി ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ പൈസ ചോദിക്കുന്നുണ്ടോ, ഇതെല്ലാം ലക്ഷണങ്ങൾ കുട്ടി ഗുളികളൊക്കെ ഇല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മാത്രം മനസ്സിലാക്കുക. ഇതിനെ ഒരു പോലീസ് ഓഫീസറിൻ്റെ അനുഭവമായിട്ട് ഞാൻ പറയുന്നു. പിന്നെ എത്രയോ എത്ര ചൈൽഡ് സൈക്കോളജിസ്റ്റുമായി അവരോട് സംസാരിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. അമ്മ അച്ഛന്മാർക്ക് വേണ്ടത് നേരത്തെ കുട്ടി ഇത് തുടങ്ങുമ്പോൾ അപ്പോൾ തന്നെ അവരെ കണ്ടുപിടിക്കണം, കുട്ടിയെ ശാസിക്കണം, ടീച്ചർ മുന്നോട് പറയണം, ആരാണ് ഈ കുട്ടിയെ ഈ സാധനങ്ങൾ കൊടുക്കുന്നത് അവർക്ക് എവരായിട്ട് നടപടി എടുക്കണം, ടീച്ചർമാരോട് പറയണം, പ്രിൻസിപ്പലിനോട് പറയണം. അപ്പോൾ കുട്ടിക്ക് ഒരു ADD കോംപ്ലക്സ് ഉണ്ടാവും, അറ്റൻഷൻ ഡെഫിഷ്യൻസി ഡിസോർഡർ. ഞാൻ എന്ത് ചെയ്താലും എനിക്ക് അമ്മ അച്ഛന്മാർ മൈൻഡ് ചെയ്യാനില്ല. പിന്നെ അങ്ങനെ ഞാൻ പഠിച്ചാലും മൈൻഡ് ചെയ്യാനില്ല, പഠിച്ചില്ലെങ്കിലും മൈൻഡ് ചെയ്യാനില്ല. ഞാൻ ഗുഴി കഴിക്കുന്നു പോലെ ചോദിക്കുന്നില്ല, ഞാൻ കഴിച്ചില്ലെങ്കിലും ചോദിക്കലില്ല. അങ്ങനെ ആണെങ്കിലും പിന്നെ നമ്മൾ കഴിച്ചൂടെ. സോ അങ്ങനെ ആ ഭാവന കുട്ടികളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അമ്മ അച്ഛന്മാർ അവരോട് നിരന്തരമായി സംസാരിക്കണം, അവരവരുടെ ബുദ്ധിമുട്ടുകൾ പറയാതെ പ്രോത്സാഹിപ്പിക്കണം. വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ച നമ്മുടെ പരിഷ്കൃത കുടുംബാന്തരീക്ഷങ്ങളും സാമൂഹിക പശ്ചാത്തലങ്ങളും പുതുതലമുറയെ ലഹരി പദാർത്ഥങ്ങളുടെ നീർച്ചുഴിയിലേക്ക് നയിക്കുന്നു. ഈ തലമുറയിലെ അണുകുടുംബ സംസ്കാരം ഇന്നത്തെ കുട്ടികളെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയും ഒരിരുണ്ട ലോകത്തേക്കാണ്. കുടുംബത്തിൽ കൂടുതൽ സമയവും തനിച്ചാകുന്ന കുട്ടി വളരെ വേഗം വഴിവിട്ട കൂട്ടുകെട്ടിലേക്കും അതിലൂടെ ലഹരിയുടെ അടിമത്തത്തിലേക്കും കടന്നുപോകുന്നു. ലഹരി പദാർത്ഥങ്ങൾ വാങ്ങുവാൻ പണം ലഭിക്കാതെ വരുന്ന കുട്ടി പിന്നീട് മോഷണങ്ങളിലേക്കും മറ്റു കുറ്റകൃത്യങ്ങളിലേക്കും കടക്കാൻ കാരണമാകുന്നു.
ഒപ്പം രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളെ വ്യക്തിപരമായി ശ്രദ്ധിക്കാതെ പോകുന്നത് അവരെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൽ പിടിച്ചു നിർത്താൻ ഇടയാക്കുന്നുണ്ട്. നാളത്തെ തലമുറ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ്. നമ്മുടെ യുവതലമുറ ലഹരിക്കും മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളത്. ഇതെവിടെ നിന്ന് തുടങ്ങുന്നു? നമ്മൾ വിചാരിക്കുന്നത് പോലെ കോളേജുകളിൽ നിന്നോ മുതിർന്നവരായതിനു ശേഷമല്ല ഇത് സംഭവിക്കുന്നത്. സ്കൂളിലെ വിദ്യാർത്ഥികളായിരിക്കുന്ന സമയം തന്നെ കുട്ടികൾ ഇത്തരത്തിലുള്ള ദുശീലങ്ങളിലേക്ക് വഴിപെട്ടു പോകുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത്. ഇവരെയൊക്കെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വലിയൊരു വൃന്ദം സ്കൂളുകളുടെയും കോളേജുകളുടെയും ചുറ്റുപാടും വിഹരിക്കുന്നു എന്നുള്ള ദുഃഖസത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആർക്കാണ് ഇവരെയൊക്കെ ബോധവൽക്കരിക്കാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും മാതാപിതാക്കൾക്കപ്പുറം അധ്യാപകർക്ക് വലിയൊരു പങ്കാണ് ഇക്കാര്യത്തിൽ വഹിക്കുവാനുള്ളത്. അത് പ്രധാനമായിട്ടും സ്കൂളിലെ അധ്യാപകർ. സ്കൂളിലെ അധ്യാപകരെ മാതൃകയായിട്ട് കാണുന്ന ഒരു തലമുറ ഇന്നും എന്നും ഉണ്ട് എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. നാളെയുടെ നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കൾ എന്ന നിലയ്ക്ക്, അധ്യാപകരെന്ന നിലയ്ക്ക്, സമൂഹത്തിലെ മുതിർന്ന വ്യക്തികൾ എന്ന നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ലഹരിക്കും മദ്യത്തിനും അടിമകളായ കുട്ടികളെ നമ്മുടെ പ്രത്യേക കരുതൽ കൊണ്ടും സ്നേഹം കൊണ്ടും തിരികെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ഉത്തരവാദിത്തത്തെ നമുക്ക് ഗൗരവമായി എടുക്കാം. അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്നതിനിടയിൽ കടമകൾ മറക്കാതിരിക്കാം. വിട്ടുകൊടുക്കാതിരിക്കാം നമ്മുടെ കുട്ടികളെ ലഹരി എന്ന മഹാവിപത്തിലേക്ക്. ലഹരി എന്ന ചെകുത്താന്റെ കയ്യിൽ നിന്നും നമ്മുടെ കുട്ടികളെ മോചിപ്പിക്കാൻ ലഹരിയുടെ മാസ്മരികതയില്ലാത്ത നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാം. ജീവിതത്തിൽ സ്നേഹവും സൗഹൃദവുമായിരിക്കട്ടെ നമ്മുടെ ലഹരി. സേ നോട്ട് ടു ഡ്രഗ്സ് ആൻഡ് എസ് ടു ലൈഫ്.